പക്ഷെ നന്ദി പറയുകയാണ്, ഞാൻ ഇനി ഇവിടെയും ഉണ്ടാവും, നിങ്ങൾ ഓരോരുത്തരും എന്റെ നെഞ്ചോട് കൂടെ ഉണ്ടാവും. പരാജയത്തെ വാദികളും പ്രതിക്രിയാവാദികളും പ്രഥമ ദൃഷ്ട്യ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ഒന്ന്, ബൂർഷ്വാസികളും വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താ സരണികളും ഒരു മാറ്റമല്ല, ബൂർഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത്. അതാണ് പ്രശ്നം. മനസ്സിലായില്ല. അതായത് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ ഈ പ്രതിക്രിയാവാദകവും കൊളോണിയലിസവും എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന്? ഉത്തമം ഉണ്ടാതിരിക്കും. സ്റ്റഡി ക്ലാസ്സിലൊന്നും കൃത്യമായി വരാത്തതുകൊണ്ടാണ് നിനക്കൊന്നും മനസ്സിലാവാത്തത്. കോട്ടപ്പള്ളിക്ക് മനസ്സിലായോ? എങ്കിലും ഒന്ന് പറഞ്ഞു തന്നാട്ടെ, നമ്മൾ എന്തുകൊണ്ട് തോറ്റു? ജോലി ഭംഗിയായിട്ട് ചെയ്തു എന്ന് 100% വിശ്വസിക്കുകയാണ്.